ഹലോ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിനീതയാണ്. നമ്മുടെ എക്സ്റ്റ ജി എസ് ടി ടാലി കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയ കുട്ടിയാണ്. സോ വിനീതയുടെ ഡീറ്റെയിലിംഗ് നമുക്കറിയാം. സോ ഹായ് വിനീത. ഹായ്, എന്തുണ്ടടാ വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഏദൻ സോഫ്റ്റ്വെയർ, കൊച്ചി തന്നെയാണ്. ഏദൻ സോഫ്റ്റ്വെയറിലാണ്. സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ ഓക്കെ. അവിടെ എന്ത് ജോബ് പ്രൊഫൈൽ ആണ്? ജോബ് ടൈറ്റിൽ എന്താണ്? അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര നാളായിടാ കേറിയിട്ട്? ഞാൻ മാർച്ചിലാണ് ഇവിടെ വന്നത്. എനിക്ക് ഇന്റേൺഷിപ്പ് ആയിരുന്നു 3 മാസം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജൂൺ മുതൽ പ്ലേസ്ഡ് ആയി. ഓക്കെ, അവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടെ തന്നെ പ്ലേസ്ഡ് ആയി അല്ലേ? അബോധയിലേക്ക് വന്ന ഒരു ജേണി അറിയണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എങ്ങനെയാണ് അബോധയിലേക്ക് വന്നത്? അബോധയിലേക്ക് വന്നത് കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു. ഫസ്റ്റ് ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് നവംബറിലായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ടതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞ്. അപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്ത് നോക്കി. അപ്പൊ അവിടുന്ന് കോള് വന്നു. അങ്ങനെ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു, ജോയിൻ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ വഴി തന്നെ ഒരുപാട് പേര് ഇപ്പൊ അബോധയില് കേറിയിട്ടുണ്ട്. ഓക്കേടാ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്താണ് അബോധയിലേക്ക് വന്നത് അല്ലെ? ഓക്കെ. അപ്പം ഇവൻ എക്സ്ട്രാ ജി എസ് ടി ടാലി തന്നെ. ബികോം ആണ് പഠിച്ചത് അപ്പൊ? അല്ല, ഞാൻ ബികോം അല്ല, പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് കോളേജിലാണ് പഠിച്ചേ? ഞാൻ ട്രിവാൻഡ്രത്ത് ആർട്സ് കോളേജ്. ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ ഓക്കെ. ട്രിവാൻഡ്രത്താണ് അപ്പൊ പ്ലേസ്? അതോ അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ളതാണ്. ഇപ്പൊ ഇവിടെ ജോബിന്റെ ഇതായിട്ട് എറണാകുളത്ത് വന്നതാണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ അവോധ ട്രിവാൻഡ്രത്ത് വന്ന ആരും അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. ഓക്കെ, ശരി. അപ്പം എനിവേ, അപ്പം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? ലൈക് ക്ലാസ്സിന്റെ ക്ലാസ് ലൈക് റൊട്ടീൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അബോധേന്റെ? ക്ലാസ്സസ് കുഴപ്പമില്ല. നമുക്കിങ്ങനെ കമ്പൽസറി അല്ലല്ലോ, ഇന്ന ടൈമിൽ തന്നെ കയറി കാണണമെന്ന് കമ്പൽസറി ഇല്ലല്ലോ. നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്ന ആ ടൈമിൽ കണ്ടാൽ മതി. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലൈവ് സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡൗട്ട് ക്ലിയർ ചെയ്യാനായാലും ലൈവ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഈ അബോധയെ പറ്റി ആദ്യം അറിഞ്ഞപ്പോഴേ എന്തുവാ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ? അബോധയിലേക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പം ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്തായിരുന്നു? അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്ന് പറയുമ്പോ ജോബ് തന്നെയാണ്. നമ്മള് ഡിഗ്രി കഴിഞ്ഞ് നിക്കുവല്ലേ, അപ്പൊ പെട്ടെന്ന് ഇനി മുന്നോട്ട് പഠിക്കണമെന്നുണ്ട്. അതിൽ കൂടെ ഒരു ജോബും കൂടെ ചെയ്യണ്ടേ? ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ പറ്റൂലല്ലോ. യെസ് 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 യെസ്, അതാണല്ലേ മുൻപോട്ട് വെച്ചത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ, ഇപ്പൊ ഈ ടാലി ജി എസ് ടി എക്സൽ ക്ലാസ് ഉണ്ടല്ലോ, ഈ സിസ്റ്റം ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റില്ല, പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കേണ്ടല്ലേ ടാലി? അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് കൊണ്ടൊന്നും ഇനഫ് അല്ല എന്നൊക്കെ പിള്ളേര് പറയാറുണ്ട്. സോ വിനീതയുടെ ആസ്പെക്ടിൽ അതിനുള്ള ഉത്തരം എന്തുവാ? ടാലി ഫസ്റ്റ് എക്സൽ പോർഷൻസ് ആണ്. കുറെയൊക്കെ തിയറി പോർഷൻസ് കുഴപ്പമില്ല, പക്ഷെ പ്രാക്ടിക്കൽ വരുമ്പോ നമുക്ക് സിസ്റ്റം ഇല്ലാതെ പറ്റുന്നില്ല. എക്സലിൽ അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ വരുമ്പോ സിസ്റ്റം ഇല്ലാതെ നമുക്ക് പറ്റൂല. സിസ്റ്റം വേണം. ഓക്കെ ഓക്കെ, സിസ്റ്റം വേണം അല്ലേ. അപ്പൊ ഇവൻ ടാലി ആയിരുന്നു, സിസ്റ്റം കമ്പൽസറി ആണ് തോന്നുന്നുണ്ടോ? ആ, ടാലി ആയാലും നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് അബോധയിൽ നിന്ന് തരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ അതും ചെയ്തു പോയാലല്ലേ അതൊന്ന് ഇതാവത്തുള്ളൂ. ഓക്കെ ഓക്കെ, അസൈൻമെന്റ്സ് അതിന് ഹെൽപ്പ് ചെയ്തല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ സമയത്തെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയത്? അതെ അതെ. അപ്പം റെഫർ ചെയ്യാൻ പറ്റിയോ? അതായത് ഇപ്പൊ റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് റെഫർ ചെയ്യാനൊക്കെ പറ്റിയോ? എനിക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൽ പിന്നെ ജോയിൻ ചെയ്ത വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ജസ്റ്റ് അത് റെഫർ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഈസി ആയിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, ഈ ഇന്റേൺഷിപ്പിലേക്ക് കയറുന്നൊരു പ്ലേസ്മെന്റ് സെല്ലിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിട്ട് എന്താ വിനീതയ്ക്ക് പറയാനുള്ളത്? കുഴപ്പമില്ല, ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതില് അറ്റൻഡ് ചെയ്തു. അപ്പോ മെയിൽ ഐ ഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേക്കൻസീസ് വരുന്നതനുസരിച്ച് പറയാന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചിട്ട് പറഞ്ഞു പ്ലേസ്ഡ് ആയി, അല്ല ഇന്റർവ്യൂ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, മെയിൽ ഐ ഡി വാങ്ങിയല്ലോ, പിന്നെ എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് സോറി, ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്, എൻ്റർ ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫെബ്രുവരി പകുതിയോടുകൂടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. മാർച്ച് ഫസ്റ്റ് വീക്കിന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു അല്ലേ. ഈ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ആ, കുഴപ്പമില്ല, പഠിച്ച പൊസിഷൻസും തന്നെയാണ് ചോദിച്ചത്, പുറത്തുനിന്നൊന്നും ചോദിച്ചിട്ടില്ല. ഏത് മീഡിയം വഴി ആയിരുന്നു? ഗൂഗിൾ മീറ്റ് ആയിരുന്നോ, സൂം ആയിരുന്നോ, ഏതായിരുന്നു? സൂമിലായിരുന്നു. സൂമിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇന്റേൺഷിപ്പിലേക്കുള്ള വരുന്നൊരു കോൾ ഉണ്ടാവും, എത്ര നാൾ എടുത്തിട്ടുണ്ടാവും? ഞാൻ ഫെബ്രുവരി ഒരു 50 അതൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു
ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ വീക്ക് എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ അതിനിടയ്ക്ക് എനിക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അവിടെ ചെന്നിട്ട് ഏദൻസിൽ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ? കുഴപ്പമില്ല, ഓക്കെയാണ്. നമുക്ക് ഏദന്റെ തന്നെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ മുംബൈയിലാണ് കൂടുതലും വർക്ക് നടക്കുന്നത്, ഇവിടെ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, എല്ലാരും ഓക്കെയാണ്. ആണല്ലേ. ഓക്കെ. ഞാൻ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് അറിഞ്ഞായിരുന്നു ഒരുപാട് കുട്ടികളെ അങ്ങോട്ട് ഹയർ ചെയ്യുന്ന വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏദൻസ്. ഓക്കെ. വിനീത് അല്ലാതെ പലരും അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവോദയിലേക്ക് വരുന്ന ഒരു കുട്ടിയോട് എന്താണ് വിനീതയ്ക്ക് പറയാനുള്ളത്? അവോദ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ജോബ് ആണ് എയിം എന്നുണ്ടെങ്കിൽ അവോദ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് പി ജി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവോദയുടെ ക്ലാസ്സും പി ജിയും ഒരുമിച്ചാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഒരു ജോബ് ആണ് എയിം എന്നുണ്ടെങ്കിൽ അവോദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോഴും പഠിച്ച ഏതെങ്കിലും ഒരു പോർഷൻ മനസ്സിൽ നന്നായിട്ട് ക്ലാസ് എടുത്തു, എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് എന്താ ഓർമ്മയുള്ള ഏതെങ്കിലും ക്ലാസ്സസോ മൊഡ്യൂൾസോ എല്ലാം ഉണ്ടോ? ഇല്ല, ജി എസ് ടി പോർഷൻസ് ഒക്കെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ടാലി ആയാലും എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ടാലിയിൽ ഒരു സെക്ഷൻ മാത്രം ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. പിന്നെ ഒരുപാട് ട്യൂട്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, വന്നിട്ടും പറ്റിയില്ല. ലൈവ് സെക്ഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിൽ നിന്ന് തന്നെ ഇന്റർവ്യൂവിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാമിനോട് കാര്യം പറഞ്ഞത് ഡൗട്ടുള്ള പോർഷൻ ആയിരുന്നു, പക്ഷെ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മലയാളമാണോ അതോ ഏതായിരുന്നു? ഇംഗ്ലീഷ്? മലയാളമായിരുന്നു. എടാ, മലയാളത്തിലായപ്പോഴത്തേക്ക് മനസ്സിലാവാൻ എളുപ്പമായിരുന്നോ? ആ എളുപ്പമായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഈ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നോ അവബോധേന്റെ? അതെങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഡ്യൂറേഷൻ വന്നിട്ട് എനിക്ക് കുറയുന്നതല്ല, കുറയാതെ കൂടുമായിരുന്നു ഡേറ്റ്. ഇപ്പോ ആദ്യം ജോയിൻ ചെയ്തപ്പോ ഒരു നമ്പർ ആയിരുന്നു, പിന്നെ അത് കൂടി എനിക്ക് ഇടയ്ക്ക് വന്നപ്പോ 592 days റിമൈനിങ് അങ്ങനെയൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തു. അപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, അത് കംപ്ലീറ്റ് ചെയ്യും, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ചാറ്റ് ബോക്സിലും കുഴപ്പം യൂസ് ചെയ്യാൻ പറ്റിയ അല്ലേ? ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അപ്പം ലൈക്ക് ഇപ്പം ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും ഈ 2800 rupees ആയിരുന്നല്ലോ നമ്മുടെ കോഴ്സ് ഫീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ വിനീതയ്ക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ജോബ് കിട്ടിയതിന് ശേഷം ബാക്കി ഇതൊക്കെ അടച്ചാൽ മതി എന്നൊക്കെ ഉള്ളതൊക്കെ അട്രാക്ട് ചെയ്തായിരുന്നു അല്ലേ? ഇപ്പൊ കറന്റ് ഇപ്പം ജോബ് കിട്ടി അല്ലേ? കുഴപ്പമില്ല, എനിക്ക് സാലറിയുടെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ജൂണില് പ്ലേസ്ഡ് ആയതാണ്. അപ്പം ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങിന്റെ ഇതായതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, അപ്പൊ പറയാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. അപ്പം അവബോധയിലേക്ക് വരുന്ന ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സൽ ജി എസ് ടി എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയോട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കാരണം ടാലി ഒക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിപ്പിക്കുമോ, ജി എസ് ടി പഠിപ്പിക്കുമോ, എക്സൽ ഒക്കെ പഠിപ്പിക്കുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അവരോടൊക്കെ വിനീതയ്ക്ക് എന്താണ് ഒരു പുതിയ കുട്ടിയോട് വിനീത എങ്ങനെയായിരിക്കും പറയാം? ഞാൻ ആദ്യം ചോദിക്കുന്ന സിസ്റ്റം ഉണ്ടോന്നാണ് ചോദിച്ചത്. ഇപ്പൊ തന്നെ രണ്ടുമൂന്ന് ജൂനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര്, എനിക്ക് ഒരാള് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവോദയുടെ ബ്രോഷറിൽ ഫോട്ടോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച സിസ്റ്റം ഉണ്ടോ, എക്സലില് കുറച്ച് പോർഷൻ തിയറിയാണ്, അത് നമുക്ക് കുഴപ്പമില്ല, പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സിസ്റ്റം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല എന്നല്ല, പഠിച്ചു വെക്കാം, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂല. സിസ്റ്റം ഉള്ളപ്പോ നമുക്ക് അപ്ലൈ ചെയ്ത് കൂടെ അതിനോടൊപ്പം പോവാം, അപ്പം വേറെ ഇത് വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് അവോദ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതായത് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ കുറച്ച് ഏജൻസി വഴി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് വന്നിട്ടുണ്ട്. അത് ഉടനെ തന്നെ ലോഞ്ച് ആവും. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം ഇല്ലാത്തവർക്കും അവോദ ത്രൂ പഠിക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് തൊട്ടടുത്ത് നമ്മുടെ ഏതെങ്കിലും ഏജൻസീസ് ഉണ്ടാവും, അവിടെ പോയിട്ട് അവർക്ക് പഠിക്കാം ആ രീതിയിൽ. സോ അതിനെപ്പറ്റി ലോഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പം സിസ്റ്റം ഇല്ലാത്തവർക്കും അവോദ എപ്പോഴും ഹെൽപ്പിംഗ് ആയിരിക്കും. ഓക്കെ 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 എടാ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. സോ താങ്ക് യു. എത്തട്ടെ. അപ്പം എനിവേ താങ്ക് യു. താങ്ക് യു.